കേരളം ഒറ്റക്കെട്ടായി ഒരാൾക്ക് വേണ്ടി പണം പിരിക്കുന്നു. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, അങ്ങനെ എല്ലാവരും കൈകോർത്ത ഒരു സംഭവത്തിലാണ് സംഘപരിവാറിന്റെ ആ ഒരു ക്രൂരമായ മുഖം അഴിഞ്ഞു വീഴുന്നത്. എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, കുറച്ചു ദിവസങ്ങളായി നമുക്കിടയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം. അതിൽ ഒറ്റയാനായി പോരാടിയത് വേറെ ആരുമല്ല, ബോച്ചയായിരുന്നു. ബോച്ച ഇറങ്ങിത്തിരിഞ്ഞതിലൂടെ പലരും അതിനോടൊക്കെ കൈയും കൊർത്തു. അദ്ദേഹത്തിന്റെ ഈ നന്മയിൽ നമ്മൾ കേരളക്കാർ അഭിമാനിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്ന സംഘപരിവാറിന്റെ ചില നികൃഷ്ടമായ മുഖം ജനങ്ങൾ തിരിച്ചു അറിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതായത്, 34 കോടി എന്നത് പറയുന്നത് അത്ര ചെറിയ തുകയാണല്ല എന്ന് ഓർക്കണം. ഒരു ജീവന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ബോച്ചയ്ക്കൊപ്പം ജാതിമതമില്ലാതെ പലരും അണിചേരുന്നു. അവിടെയാണ് കേരളത്തിന്റെ ഒരു റിയൽ സ്റ്റോറി ഉടലെടുക്കുന്നത്. എന്നാൽ ഇവരെയെല്ലാം ചേർത്ത് പിടിച്ചപ്പോൾ ചില സംഘപരിവാറിന് അല്ലെങ്കിൽ വർഗീയവാദികൾക്ക് അത് ദഹിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പണം സ്വരൂപിച്ചതിൽ ഒരുപാട് വിദ്വേഷ പ്രചാരണവുമായി തീവ്ര ഹിന്ദുത്വ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവരെത്തും അത് ഉറപ്പാണ്, കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം യുവാവാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വരൂ. റഹീമിനെ മോചിപ്പിക്കാനുള്ള ദയാധനം സ്വരൂപിച്ചതിനെതിരെ ശശികല ടീച്ചറും കൃഷ്ണരാജ് എന്നിവരാണ് ഹിന്ദുത്വ നേതാക്കളായി വിദ്വേഷ പ്രചരണം നടത്തിയിരിക്കുന്നത്. വല്ലാത്തൊരു നാട്, വല്ലാത്തൊരു നിയമം, ഇതുവരെ ഇവിടെ ചികിത്സയ്ക്ക് മാത്രം പണം പിരിച്ചാൽ മതിയായിരുന്നു എന്നാണ് ശശികല ടീച്ചർ തന്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പക്ഷേ BJP യുടെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പിരിവു പോലും നോക്കാതെ ആളെ രക്ഷിച്ചേനെ, കാരണം അത് ഹിന്ദുവാണ്. മനഃപൂർവ്വമല്ലാത്ത തെറ്റിന് 18 വർഷമായി സൗദിയിൽ കഴിയുന്ന റഹീമിനെ മോചിപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ചപ്പോൾ സംഘപരിവാറിന്റെ കണ്ണിൽ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണുന്ന ആൾക്കാരാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. അത് നമ്മൾ മണിപ്പൂർ വിഷയത്തിൽ കണ്ടതാണ്. കാരണം പള്ളികൾ പൊളിച്ചു മാറ്റുന്നു, അവിടെയുള്ളവരെ തള്ളിക്കളയുന്നു, ക്രിസ്ത്യൻ മുസ്ലിംസിനെ വീണ്ടും അഴിയെണ്ണിക്കുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ശശികല ടീച്ചറിന്റെ ഈ പോസ്റ്റ് ഒരിക്കലും BJP യെ സംബന്ധിച്ചിടത്തോളം അതൊരു പുത്തരിയല്ല, മറ്റുള്ളവർക്ക് പുത്തരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം BJP യുടെ ഒരു നീക്കം എന്ന് പറയുന്നത് വർഗീയത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വവാദികൾ നടത്തുന്ന അല്ലെങ്കിൽ ഈ ഒരു സംഘപരിവാർ നടത്തുന്ന ഈ ഒരു വിദ്വേഷ പ്രചാരണം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുമുണ്ട്. ഈ ഒരു പോസ്റ്റിന് താഴെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. അതായത്, കേരളത്തിൽ മതന്യൂനപക്ഷമില്ല, എല്ലാ മതസ്ഥരും ഒരേപോലെയാണെന്ന് BJP ഊന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെയാണ് BJP യുടെ ചില മുഖങ്ങൾ അഴിയുന്നത്. അത് തന്നെയാണ് ഈ കമന്റ്സിലൂടെ ജനങ്ങൾ പറയുന്നതും. ഒന്നോർത്താൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുസ്ലിം ആയതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ സംഘപരിവാർ ഇതിനെ അനുകൂലിക്കാന്നതും പറയാന്നതും. നമുക്കറിയാം, ബോച്ച എന്ന് പറയുന്ന ഒരാളെ പലരും കളിയാക്കപ്പെട്ട അല്ലെങ്കിൽ കളിയാക്കുന്നതും ഒരുപാട് വീഡിയോയിലൊക്കെ വൈറലായി നിൽക്കുന്നതും ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്കും അല്ലാണ്ട് പലരെയും സഹായിക്കുന്ന ഒരാളാണ് ബോച്ചെ. അദ്ദേഹം ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി, 34 കോടി രൂപയ്ക്ക് സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് തുനിഞ്ഞിറങ്ങിയപ്പോ പോലും BJP ഇതൊന്നും കണ്ടില്ല. കാരണം ഈ സംഘപരിവാർ അല്ലെങ്കിൽ ഈ ഒരു ഹിന്ദുത്വവാദികൾ ഇതൊന്നും കണ്ടില്ല. കാരണം അവരവിടെ കണ്ട ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതൊരു മുസ്ലിം യുവാവ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ മുസ്ലിം യുവാവിന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ ഇറങ്ങിയപ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ ബോബി ചെമ്മണ്ണൂരും മറ്റാൾക്കാരെല്ലാം ഒരുമിച്ച് ഇറങ്ങുമ്പോൾ അവിടെ ഒരു മതം ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം ക്രിസ്ത്യൻ മുസ്ലിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൈകോർത്തു. അവിടെയാണ് ഈ സംഘപരിവാറിന് ഒരു തട്ടുകേടുണ്ടായത്, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം ഉടലെടുത്തത്. കാരണം അവർ നോക്കുമ്പോൾ എല്ലാ ന്യൂനപക്ഷങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു, എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിൽക്കുന്നു, അവിടെ എന്താണ് പറയേണ്ടത് എന്നതാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നതും. എന്ന് അതായത്, ഈ ഒരു മതന്യൂനപക്ഷങ്ങളെ വീണ്ടും വർഗീയതയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ ശശികല ടീച്ചറിന്റെ പ്രതികരണം അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. തികച്ചും നമ്മൾ കേരളീയർക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ കരുതാവുന്ന ഈ ഒരു കാര്യം വളരെ നികൃഷ്ടമായ രീതിയിലാണ് അവര് അതിനെ ഉപമിച്ചിരിക്കുന്നത്. അതായത്, ഒരു മുസ്ലിം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം യുവാവായതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ സംഘപരിവാർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർ വർഗീയത ഇല്ല എന്ന് പറയുമ്പോഴും വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് ഈ ഒരു കാര്യം. ഇനി പരിശോധിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി BJP യിൽ നിന്ന് ഒരാളെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, വേറെ ആരുമല്ല, സുരേഷ് ഗോപി തന്നെ. അദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ, ഈ ഒരു മുസ്ലിം യുവാവിനെതിരെ ഒരു പോസ്റ്റ് ഇറക്കിയിരുന്നു. അതും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിട്ട് ആണ് അല്ലെങ്കിൽ ചോദിച്ചിട്ടാണ് ഈ ഒരു പോസ്റ്റ് സുരേഷ് ഗോപി ഇറക്കിയത്, അല്ലെങ്കിൽ അദ്ദേഹവും അത് ശ്രദ്ധിക്കില്ല, അത് പറയാതെ പോയനെ.
എന്ത് തന്നെയായാലും മതന്യൂനപക്ഷം ഇല്ല എന്ന് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ ഹിന്ദുത്വവാദികൾ പറയുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കേരളത്തില് ഇന്നും സംഘപരിവാറിന്റെ മതവിദ്വേഷ പ്രചാരണം അല്ലെങ്കിൽ വർഗീയത നടക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ശൈലജ ടീച്ചറിന്റെ പോസ്റ്റ്. അതിന് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ നിലപാടും. അതിൽ താഴെ കമന്റ്സിൽ നോക്കിയാൽ ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ കുറെ അധികം പേര് വിമർശിക്കുന്നുമുണ്ട്. ഒന്ന് നോക്കൂ, ഇവിടെ ജാതിയും മതവും ഇല്ല, എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് കരുതുന്നിടത്ത് വീണ്ടും വീണ്ടും വിദ്വേഷ പ്രചാരണവും വർഗീയതയും കുത്തി നിറയ്ക്കുന്നത് ഈ സംഘപരിവാർ തന്നെയാണ്. ഒന്ന് നോക്കൂ, ഒരു മുസ്ലിം പേര് പറയുമ്പോൾ തന്നെ അവിടെ ഹിന്ദുത്വവാദികൾ ഒരു വർഗീയത ഉടലെടുപ്പിക്കുകയാണ്. അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്, അദ്ദേഹത്തിന് 34 കോടി നമ്മൾ കെട്ടിവെച്ചിട്ട് വേണം അദ്ദേഹം മോചനത്തിനായി പുറത്തു കൊണ്ടുവരാൻ. അവിടെ ഒരു ഉമ്മ ഉൾപ്പെടെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തോടൊപ്പം ചേർക്കാൻ വേണ്ടിയിട്ട് അത് കുറ്റവാളിയല്ല നിരപരാധിയാന്ന് അറിഞ്ഞിട്ട് കേരളം മൊത്തവും ഒന്നടങ്കം എല്ലാവരും കൈകോർക്കുന്ന ഒരു നിമിഷമാണ്. അവിടെ ജാതിയും മതവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇല്ല. പക്ഷേ സംഘപരിവാർ നടത്തുന്നതോ ഈ ഒരു ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വർഗീയത തന്നെയാണ്. ഒരു പേരിന് വേണ്ടി ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഈ ശശികല ടീച്ചർ പറഞ്ഞത് വല്ലാത്ത നിയമം അല്ലെങ്കിൽ വല്ലാത്ത നടപടി എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് അവരിത് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞതെന്ന് മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കണം. കാരണം ഒരു ജീവൻ നമ്മൾ രക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ രക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ ഈ അവർ മരിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? എന്ത് തന്നെയായാലും ഇത്തരം കമന്റുകൾ അല്ലെങ്കിൽ ഇത്തരം പോസ്റ്റുകൾ വർഗീയവാദികൾ വളരെ രീതിയിൽ മനസ്സിലാക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇത് വർഗീയവാദികൾ മാത്രമല്ല മറ്റുള്ളവരും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇലക്ഷനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ ഹിന്ദുത്വവാദികളുടെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ ബാധിക്കും. ആ ബാധിക്കുന്നതാണ് പിന്നീട് ഒരു വിള്ളലായിട്ട് മാറുന്നത്. നിലവിൽ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ജാതി മതം ഇല്ല എന്ന് പറഞ്ഞിട്ട് വർഗീയത കുത്തി നിറയ്ക്കുന്ന ഈ സംഘപരിവാറിന്റെ ചില പ്രവർത്തനങ്ങളെ. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ തുപ്പുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുന്നത് നല്ലതാണ്. കാരണം നാളെ നിങ്ങളുടെ നിലനിൽപ്പിന് നിങ്ങൾ തന്നെ കുഴി തേണ്ടി തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് നിങ്ങൾ തന്നെ താണുപോകുന്ന ഒരു അവസരം വരും. എന്ത് തന്നെയായാലും ജനങ്ങൾ ഒന്നടങ്കം മനസ്സിലാക്കിയത് കൊണ്ട് ആ മനുഷ്യനെ ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് മറ്റൊരു കാര്യം.